ഹലോ എവറി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈയുടെ യു എസ് എസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ക്ലാസ്സിന് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള. അപ്പം ഈ വർഷം യു എസ് എസ് സ്കോളർഷിപ്പ് നേടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന മക്കളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം എല്ലാ സബ്ജക്ട്സും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, മറ്റ് മെൻ്റൽ എബിലിറ്റി റിലേറ്റഡ് സാധനങ്ങളും എല്ലതും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സോഷ്യൽ സയൻസിലും നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങണം. എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൽ ഫുൾ സ്കോർ വാങ്ങണം. അതിൻ്റെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പം എക്സ് ആൻഡ് വൈയുടെ മക്കൾ എന്ത് ചെയ്യുക, ക്ലാസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പറയുന്ന പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്യുക, പറയുന്ന ടിപ്സൊക്കെ സ്വീകരിക്കുക, അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ വർഷത്തെ യു എസ് എസ് സ്കോളർഷിപ്പ് നേടാൻ സാധിക്കും. അപ്പം നമ്മൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്, സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചോദ്യങ്ങൾ, ഒരു എക്സാം, ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾ ഏതും ആകട്ടെ, അത് വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറും മോഡൽ ചോദ്യപേപ്പറുകളൊക്കെ പരമാവധി സോൾവ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടും അല്ലേ, ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തുനിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏത് തരത്തിലാണ്, ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് കൂടുതൽ എക്സാമിന് വരുന്നത്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിൽ കംപ്ലീറ്റ്ലി നമ്മൾ പഴയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ എങ്ങനെയാണ് ആ ഭാഗങ്ങൾ പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം എക്സ് ആൻഡ് വൈയുടെ മക്കൾസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ യു എസ് എസ് സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് പുഷ്പം പോലെ ജയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പം ഒന്നാമത്തെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഫാമേഴ്സ് ഡേ ഇൻ കേരള, കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കപ്പെടുന്ന ദിവസം ഏതാണ് എന്നുള്ളതാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ദിനം ഏതാണെന്നുള്ളതാണ്. നാല് ഒപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, മേടം ഒന്ന്, കർക്കിടകം ഒന്ന്, ചിങ്ങം ഒന്ന്, മകരം ഒന്ന്. അപ്പം അറിയുന്നുണ്ടാവും ഒട്ടുമിക്ക പേർക്കും കറക്റ്റ് ആൻസർ ഏതാന്ന് അറിയുന്നുണ്ടാവും അല്ലേ. ഏതാണ്, ചിങ്ങം ഒന്ന് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചിങ്ങം ഒന്ന് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മലയാള മാസങ്ങളാണ്, ഇംഗ്ലീഷ് മാസങ്ങൾ പോലെ തന്നെ മലയാള മാസങ്ങളുണ്ട്. മലയാള മാസങ്ങൾ കൊല്ലവർഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം തുടങ്ങിയ മാസങ്ങൾ. അതിൽ ചിങ്ങം ഒന്നാണ് എന്ത് ചെയ്യുന്നത്, ഫാർമേഴ്സ് ഡേ ആയിട്ട്, കർഷക ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ ആചരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരവും പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഫാക്റ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തഡോളജിയാണത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഡേ എന്നുള്ളതിനാണ്, ഡേ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, ഫാമേഴ്സ് ഡേ. ഇതുപോലെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ടാവും അല്ലേ, എൻവയോൺമെൻ്റൽ ഡേ, പരിസ്ഥിതി ദിനം, ലഹരി വിരുദ്ധ ദിനം, അതുപോലെ തന്നെ ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം, അറബി ഭാഷാ ദിനം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ദിനങ്ങൾ എന്ത് ചെയ്യും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ദിനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ചോദ്യ പേപ്പറുകളിലും എന്തോ ഇത്തരത്തിൽ ദിനവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദിനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഫാക്ട് ഏതൊക്കെയാണ്, ചിങ്ങം ഒന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഫാക്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കേരളത്തിലാണ് എന്ത് ചിങ്ങം ഒന്ന് കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. കേരളത്തിലാണ് ചിങ്ങം ഒന്ന് കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഡിസംബർ 23. ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഡിസംബർ 23. ഡിസംബർ 23 ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ആരുടെ ഓർമ്മക്കാണ്, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഡിസംബർ 23 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കർഷക ദിനം ചിങ്ങം 1, ഇന്ത്യയിൽ ഡിസംബർ 23 എന്ത്
ചെയ്യുന്നത്, കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ചൗധരി ചരൺ സിംഗിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അപ്പൊ എക്സ് ആൻഡ് വൈയുടെ മക്കൾസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് യു എസ് എസിനായിട്ട് ഒരു നോട്ട്ബുക്ക് വേണം. യു എസ് എസിന് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, യു എസ് എസിനായിട്ട് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റി വെക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ അത് എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ അതിലൊരു പേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഡേയ്സ് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ വരാറുണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളുകളിൽ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവല്ലോ. അപ്പോൾ ആ പ്രോഗ്രാമുകൾ നടക്കുന്ന ദിവസങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പം സ്കൂൾ തുറന്ന ഉടനെ ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനം നടക്കുന്നു, കഴിഞ്ഞ് June 26 ലഹരി വിരുദ്ധ ദിനം നടക്കുന്നു, പിന്നെ ഓഗസ്റ്റിൽ ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം, സ്വാതന്ത്ര്യ ദിനം, അങ്ങനെ ഒരുപാട് ദിനങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പൊ ഒരു പേജ് അതിനായിട്ട് കണ്ടെത്തുക. എന്നിട്ട് ആ ഒരു നോട്ട്ബുക്കിലെ ഒരു പേജിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസങ്ങൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനം അങ്ങനെ തുടങ്ങി ഫെബ്രുവരി, മാർച്ച്, മുഴുവൻ ഡിസംബർ വരെ ഏതൊക്കെ ദിവസങ്ങളുണ്ടോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഷുവർ ആയിട്ടും അതിൽ നിന്നൊരു ചോദ്യം നമ്മുടെ യു എസ് എസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എൻവയോൺമെൻറ്റ് പരിസ്ഥിതി ദിനം എന്നാണ് June 5, നമുക്കറിയുന്നതാണ് June 5 എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന ഉടനെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളതാണ്. മാർച്ച് 22 എന്ത് ചെയ്യുന്നത്, എർത്ത് ഡേ അഥവാ ഭൂമി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഓസോൺ ഡേ എന്നാണ് September 16 എന്ത് ചെയ്യുന്നത്, ഓസോൺ ഡേ. ഫുഡ് ഡേ, ഭക്ഷ്യ ദിനം എന്ന് പറഞ്ഞിട്ടൊരു ദിനമുണ്ട്, അത് October 16 ആഘോഷിക്കുന്നത്. റീഡിംഗ് ഡേ എന്നാണ് നമ്മുടെ കേരളത്തിൽ June 19, PN പണിക്കറിന്റെ ഓർമ്മ ദിവസമായിട്ട് June 19 വായനാ ദിനം ആഘോഷിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് A to Z എല്ലാ ദിനങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു വർക്കാണ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, എല്ലാ ദിനങ്ങളും ഇത്തരത്തിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഐഡന്റിഫൈ ദ പേഴ്സൺ ബൈ അനലൈസിംഗ് ദ ക്ലൂസ്. താഴെ കൊടുത്തിട്ടുള്ള സൂചനകൾ അപഗ്രഥിച്ച് വ്യക്തിയെ തിരിച്ചറിയുക. ഒരു വ്യക്തിയെ കുറിച്ചുള്ള സൂചനകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ താഴെ കൊടുത്തിട്ടുള്ള സൂചകങ്ങൾ വെച്ചിട്ട് ആ വ്യക്തി ഏതാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അപ്പം ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്, ഗ്രീക്ക് തത്വചിന്തകനാണ് അദ്ദേഹം. BC 7 ജീവിച്ചിരുന്നു. BC 7 അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്, 7th century. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചു. അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഭൂമി സ്ഫിയറാണ്, സ്ഫെറിക്കലാണ്, ഗോളാകൃതിയിലാണെന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അദ്ദേഹമാണ്. ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ, ഭൂമി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് തന്നിട്ടുള്ള സൂചകങ്ങളാണിത്. ഏതാണ് ഉത്തരം, അറിയുന്നുണ്ടാവുമല്ലോ ഒട്ടുമിക്ക പേർക്കും, തെയിൽസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, തെയിൽസ് എന്നുള്ളത്. അപ്പൊ ഗ്രീക്ക് ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത് അല്ലേ. ഗ്രീക്ക് ഫിലോസഫിക്ക് അപ്പുറത്തേക്ക് ഗ്രീക്ക് തത്വചിന്തകന്മാർ, അവരെ കുറിച്ച്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഭാഗമാണിത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയയാണ് പുരാതന ഗ്രീക്ക്, ആൻഷ്യൻ ഗ്രീക്കുമായി ബന്ധപ്പെട്ട് അതിലുള്ള ആളുകളും അവരുടെ സംഭാവനകളും അവരുടെ ജീവചരിത്രമൊക്കെ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിച്ച് പോകുന്നുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. അപ്പം ഇത്തരത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത്തരം പറഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചും അവരുടെ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മൾ തെയിൽസിനെ കുറിച്ച് പഠിച്ചു, തെയിൽസിനെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് ഈ 4 points. അതുപോലെ പ്ലേറ്റോനെ കുറിച്ച് എന്തുണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പൈത്തഗോറസ് സിദ്ധാന്തം മാത്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലെ. ലംബ സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈസ്വൽ ടു കർണൻ സ്ക്വയർ, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതാണ് പൈത്തഗോറസ് തിയറി അല്ലെ. അപ്പൊ അത് പൈത്തഗോറസിന്റെ സംഭാവനയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഗണിത ശാസ്ത്രത്തിലും മറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ റാത്തോസ്തനീസ് അദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെ പഠിച്ചു വെച്ചാൽ മതിയാവും. അതിൽ നിന്നാണ് പരമാവധി ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം കാണുമ്പം അതിൽ ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പോയിന്റുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ, നെയിം ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡിൻ്റെ റെസിപ്പിയൻ്റ് ആരാണ്, ഏത് വർഷം 2018 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് രചിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ യു ആർ അനന്തമൂർത്തി ഉണ്ട്, ഓപ്ഷൻ ബി ഗിരീഷ് കർണാട് ഉണ്ട്, ഓപ്ഷൻ സി അമിതാവ് ഘോഷ്, ഓപ്ഷൻ ഡി മഹേശ്വേതാ ദേവി. ഏതാണ് ഉത്തരം, 2018 ചോദിച്ചത്. 2018 ജ്ഞാനപീഠ പുരസ്കാരം, ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്തിനു കൊടുക്കുന്ന അവാർഡാണ്,
ആ സാഹിത്യരംഗത്തെ എഴുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് സാഹിത്യരംഗത്ത് ഇന്ത്യയിൽ കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡാണ് ഇത്, ജ്ഞാനപീഠ പുരസ്കാരം. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആളുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ 2018 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അമിതാവ് ഘോഷിനാണ്. ആർക്കാണ്? അമിതാവ് ഘോഷിനാണ് 2018 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ജ്ഞാനപീഠ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പം അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. അപ്പം അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം ഇവിടെ നോക്കേണ്ടത് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പം അത് കേൾക്കുമ്പോൾ മലയാളികളായിട്ടുള്ള എഴുത്തുകാർക്ക് ആർക്കെങ്കിലും ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഈ അവാർഡ് ഏറ്റവും അവസാനം കിട്ടിയത് ആർക്കാണ്? ആദ്യം കിട്ടിയത് ആർക്കാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഇത് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം നൊബേൽ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഉണ്ട് അല്ലേ. പുളിറ്റ്സർ പ്രൈസ് അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ നൊബേൽ പുരസ്കാരം പോലെ പുളിറ്റ്സർ പ്രൈസ്, ഓസ്കാർ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകളുണ്ട്. അപ്പം നമ്മൾ ഏത് വർഷമാണോ പരീക്ഷ എഴുതുന്നത് ആ വർഷത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള അവാർഡുകൾ പത്രത്തിലൊക്കെ വരുന്നുണ്ടോ? അപ്പം അതൊക്കെ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക ആർക്കാണ് അത് കിട്ടിയത്. അപ്പം ആ ഒരു അവാർഡ് ആർക്കെങ്കിലും കിട്ടിയത് വന്ന് വാർത്ത വന്നു കഴിഞ്ഞാൽ ആ അവാർഡ് നമ്മൾ എന്ത് ചെയ്യുക? ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക ആർക്കാണ് ആദ്യം കിട്ടിയത്, കഴിഞ്ഞ വർഷം ആർക്കാണ് കിട്ടിയത്, മലയാളികളായിട്ടുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ എന്ത് ചെയ്യുക? ആ ഫാക്റ്റുകളൊക്കെ എന്ത് ചെയ്യാം? നമ്മളൊന്ന് തെരഞ്ഞു പോവുക. അപ്പം നമ്മൾ ഈ ഒരു ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ തെരയുമ്പോൾ 2019 ഈ അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? 2019 മലയാളത്തിൻ്റെ പ്രശസ്ത കവിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019 ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു മലയാളിക്ക് തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് 1965 ഈ ഒരു അവാർഡ് കിട്ടുന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. നിങ്ങൾ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഓടക്കുഴൽ എന്ന കൃതിക്ക് 1965 ജി ശങ്കരക്കുറുപ്പിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ 2021 അവസാനമായിട്ട് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊങ്കണി ഭാഷാ സാഹിത്യകാരനായിട്ടുള്ള, ഗോവയിൽ താമസിക്കുന്ന ഗോവക്കാരനായിട്ടുള്ള ദാമോദർ മൗസോ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് 2021 എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫാക്ട് ഞാനപ്പീഠം നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും ഫാക്ട് പഠിച്ചു വെക്കാൻ പറ്റി. ഇനി ഇതുപോലെ ബാക്കി അവാർഡുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള സാഹിത്യ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ഇനി അന്താരാഷ്ട്ര തലത്തിൽ പോകുമ്പോൾ പുളിച്ചർ പ്രൈസ്, അതോടൊപ്പം തന്നെ ഈ അടുത്ത് ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു, അതൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് നോക്കുക. അതിൽ നിന്നൊക്കെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ എന്ത് ചെയ്യുക? നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. അത് നമ്മുടെ USS എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞ് USS സ്കോളർഷിപ്പ് നേടാൻ പറ്റും. അപ്പം SS ഒരു 3 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാരെന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫോളോ ചെയ്യാം.